Today morning I'll be sharing a very small message. ഇന്ന് പ്രഭാതത്തിൽ വളരെ ചെറിയൊരു സന്ദേശമാണ് നിങ്ങളുമായി പങ്കിടാൻ പോകുന്നത്. Something which brought alarm inside of me. എന്റെ ഹൃദയത്തിൽ വലിയൊരു ഒരു അലാം അടിച്ച ഒരു കാര്യം. We set an alarm if we are sleeping to wake up. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉണർത്തുവാനായിട്ട് നമ്മൾ അലാം വെക്കാറുണ്ട്. Just like that, certain things happen in our life which sets alarm to wake up from the sleep. നമ്മുടെ ഉറക്കത്തിൽ നമ്മളെ ഉണർത്തുന്ന നിലയിലുള്ള ചില അലാമുകൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. And that is the time when we say, wow, where are we standing? Where are we going? ആ സമയത്താണ് അയ്യോ ഞാൻ ഇതെങ്ങോട്ടാ പോകുന്നത്, ഞാൻ എവിടാ നിൽക്കുന്നത് എന്നൊരു തോന്നൽ വരുന്നു. And this we recognize it is the Holy Spirit that sets this alarm. അത് നമുക്ക് മനസ്സിലാകുന്നത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വെക്കുന്ന ഒരു അലാമാണ്. And if we are not sensitive enough to the Holy Spirit, we will take this as another dream or something unusual. എന്നാൽ പരിശുദ്ധാത്മാവ് തരുന്ന ഇതുപോലുള്ള ബോധ്യങ്ങൾ, അലാമുകൾ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തോട് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഇതും മറ്റെന്തോ ആണെന്ന് പറഞ്ഞ് നമ്മൾ കൈ തള്ളിവിടാൻ സാധ്യതയുണ്ട്. But if we are walking in the Spirit, if we are having the fear of God in us, we will take this very seriously. എന്നാൽ നമ്മൾ പരിശുദ്ധാത്മാവിൽ നടക്കുകയും ദൈവഭയം നമുക്ക് ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കും. It was around 4:30 in the morning. I woke up and could not sleep. ഇന്നലെ രാവിലെ 4:30 ഞാൻ ഉണർന്നു, പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. And then I went into a sleep, but it was not a sleep. I was seeing myself standing with a few men of God who influenced my life. അങ്ങനെ ഉണർന്നെങ്കിലും ഞാൻ പിന്നെയും ഉറങ്ങാൻ കിടന്നെങ്കിലും ശരിയായ ഒരു ഉറക്കമല്ല. ആ ഒരു പ്രത്യേക സ്ഥിതിയിൽ എന്നെ കർത്താവിൽ വഴി നടത്തിയ കുറെ ശ്രേഷ്ഠ ദൈവദാസന്മാരുമായിട്ട് ഞാൻ ഇരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. They were all sitting on the table and I was serving water for them. ഒരു മേശയ്ക്ക് ചുറ്റും ആ ദൈവദാസന്മാർ ഇരിക്കുകയും ഞാൻ അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക. A very new believer. ഒരു പുതിയ വിശ്വാസിയായിട്ട് എന്നെ തന്നെ കാണുകയാണ്. I am just coming to faith and these are men whom I love and respect a lot. ഞാനെ വിശ്വാസത്തിലേക്ക് വന്ന നാളുകളിൽ എന്നെ കൈപിടിച്ച് നടത്തിയ ആ ദൈവദാസന്മാരെ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവരാണ്. So I am serving water to them. ഞാൻ അവർക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് കാണുന്നു. And I am overhearing or listening to what they are discussing among themselves. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ചെവിയിൽ വന്ന് പെടുന്നു. This is what they are discussing. ഇതാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത്. By year this much, 2000 we should reach this much, we should do evangelizing in these areas. They were all talking about transferring a vision to the next generation. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ അവർ പ്ലാനുകൾ പറയാണ്. 2000 കൊണ്ട് നമ്മൾ ഇന്നട സുവിശേഷിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, മാത്രമല്ല നമുക്ക് ലഭിച്ച ഈ കാഴ്ചപ്പാട് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കണമെന്നൊക്കെ അവർ തമ്മിൽ പറയുകയാണ്. And that was getting me excited to love Jesus more. അങ്ങനെ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ യേശുവിനെ കൂടുതൽ സ്നേഹിക്കുവാൻ ആ വാക്കുകൾ എന്നിൽ പ്രേരണയുണ്ടാക്കുന്നു. As I am listening to them, something was getting triggered inside of me. അവരിൽ നിന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് കത്തി ജ്വലിക്കാൻ തുടങ്ങി. That a city has to be saved, a nation has to be saved. People sitting in Kottayam praying for America and Germany. What a burden in their soul. പട്ടണങ്ങൾ രൂപാന്തരപ്പെടാനായി, രാജ്യങ്ങൾ രൂപാന്തരപ്പെടാനായി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല കോട്ടയത്ത് ഇരിക്കുന്നവർ ലോക രാജ്യങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്തൊരു വലിയ ആത്മഭാരമാണ്. I could not understand, but I was just listening to them. എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷെ ഒരു പുതിയ വിശ്വാസിയായി നിന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം കാണുന്നത് പോലെയാണ് സ്വപ്നത്തിൽ. They were not talking anything about other pastor or other church or making a comment on any other person, but their vision was clearly defined. It was winning souls. അവർ തമ്മിൽ സംസാരിക്കുന്നത് മറ്റൊരു സഭയുടെ കുറ്റം പറയുന്നതായിട്ടോ അവർ തമ്മിൽ അതുവിധം പറയുന്നതായിട്ടോ ഒന്നും അവിടെ കേൾക്കുന്നില്ല. മറിച്ച് അവർക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ആത്മാക്കളെ എങ്ങനെ രക്ഷിക്കണം. How are we going to do this? How, what is the next mission? You know that Sam C. Samuel, he is the founder of Every Home Crusade. Every Home Crusade inde kottayathe oru sthapaka nethavana Sam C. Samuel adhehatheyum avada kaanam. And they were all talking when this is what was triggering or fueling something inside of me. Avaru thammil ee കാര്യങ്ങള് പറയുമ്പോൾ എന്റെ അകത്ത് എന്തോ ഒന്ന് കത്തി ജ്വലിക്കാൻ തുടങ്ങി. Meaning to say, I was not saved just to go to heaven,
But I was kept here from the purpose which God has gave me. ആ ദർശനത്തിൽ ഞാൻ കണ്ട കാര്യങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ രക്ഷിക്കപ്പെട്ടത് കേവലം ഞാൻ മാത്രം സ്വർഗത്തിൽ പോകാനല്ല എന്നെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത് ഇനിയും അനേകരെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റാനാണ്. And as I am listening to them, ഞാൻ അവരോട് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ I could feel the Holy Spirit. I believe it is the Holy Spirit. Someone standing with me. അവരോട് ഞാൻ അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുക്കൽ ഒരാൾ നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവമായി. അത് പരിശുദ്ധാത്മാവാണെന്ന് എനിക്ക് മനസ്സിലാവും. And he is talking to me. പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്. Did you listen to them? ദൈവം പറയുന്ന ഈ ദൈവദാസന്മാർ പറയുന്നത് നീ ശ്രദ്ധിക്കുന്നു. This is what molded you. അന്ന് അവര് ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിന്നെ ഇത്രയും മോൾഡ് ചെയ്തെടുത്തത്. What are you doing to mold the next generation? നിന്നെ ഇവരെല്ലാം ചേർന്നാണ് മോൾഡ് ചെയ്തെടുത്തതെങ്കിൽ അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നീ എന്താണ് ചെയ്യുന്നത്? It was like an alarm shot in my mind. I don't know how it will trigger in you. എനിക്ക് ഈ ദർശനം എന്റെ അകത്ത് വലിയൊരു അലാം അടിക്കുന്ന പോലെ ആയിരുന്നു. പക്ഷേ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല. I sat on the bed and started praying. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഇന്നെല്ലാവരെ കിടക്കയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. As our days of salvation, as we become more and more mature, I feel we become more and more lazy and take it for granted that we are going to be a Sunday going church members. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു നമ്മളെ വിശ്വാസത്തിൽ നാളുകൾ കഴിയും തോറും നമ്മളെ ഒത്തിരി തികവിലെത്തി എന്ന് പറയുന്നു. പക്ഷേ കേവലം ഞായറാഴ്ച പോയി പ്രസംഗം കേൾക്കുന്ന സൺഡേ ക്രിസ്ത്യൻസ് ആയിട്ട് നമ്മൾ മാറുകയാണോ? We become preachers and you become listeners, but where is seeking and saving the lost? ഞങ്ങൾ പ്രസംഗകരായി തീർന്നിരിക്കുന്നു, നിങ്ങൾ പ്രസംഗം കേൾക്കുന്നവരായി തീർന്നിരിക്കുന്നു. നഷ്ടപ്പെടുന്ന പുറത്തുള്ള ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഭാരം എവിടെ? Well, let the people die. I am already saved. I am going to heaven. ജനങ്ങളൊക്കെ എവിടെയെങ്കിലും പോട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്ക് സ്വർഗത്തിൽ പോകാമല്ലോ എന്നുള്ള ഒരു ചിന്താഗതി. I wanted to share this with you because a certain urgency started to arise inside of me. ഇത് നിങ്ങളുമായിട്ട് ഞാൻ പങ്കിടാൻ ഒരു വലിയ കാരണം എൻ്റെ അകത്ത് ഒരു വലിയ തിടുക്കം ഫീൽ ചെയ്യാം. That we are lagging behind somewhere in winning and discipling souls. ആത്മാക്കളെ നേടുന്നതിൽ നിന്നും അവരെ ശിഷ്യരാക്കി വളർത്തിയെടുക്കുന്നതിൽ നിന്നും നമ്മൾ വേറെങ്ങോട്ടോ മടിയന്മാരായി തീർന്നിരിക്കുന്നു. The very purpose of our existence on this earth is to glorify his name, and through glorifying his name people should come to faith and fall in love with Jesus. നമ്മളെ ഈ ഭൂമിയിൽ ഒരു ദിവസം കൂടെ ദൈവം ശേഷിപ്പിച്ചെങ്കിൽ അതിന് ഉദ്ദേശം ദൈവനാമത്തെ നമ്മളിലൂടെ മഹത്വപ്പെടുത്തുവാനും ആ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെ മറ്റനേകർ ഈ കർത്താവിനെ കണ്ടുമുട്ടുവാനുമാണ്. We will increase, we will never decrease, we will be blessed, already we are blessed, but the blessing should reflect to someone who will be attracted to Jesus, and we should be ready to witness Jesus wherever we are. എല്ലാ മേഖലയിലും വിശാലപ്പെടും, അനുഗ്രഹിക്കപ്പെടും, നിശ്ചയമായിട്ട് ഉയർച്ച തന്നെ പ്രാപിക്കും. പക്ഷേ നമ്മുടെ ഉയർച്ചയും നമ്മുടെ അനുഗ്രഹവും നമ്മൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അത് കണ്ട് അനേകർ ഈ കർത്താവിനെ പിൻപറ്റുവാൻ അവരിലേക്ക് സുവിശേഷം ചൊല്ലുവാനാണ്. No wonder I can now reflect on why Paul said, not that I have already attained or I perfected, but I press on for an upward call. God, there is a pressure inside of me, not that I will be lazy, not that I will be sleeping, not that I will be content in the souls that I have won. I am aiming at 800 crore, 8 billion souls now. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരു വലിയ സമ്മർദ്ദം ഉണ്ടാകുകയാണ്. ആ സമ്മർദ്ദം എനിക്ക് മനസ്സിലാകുന്നു, നമ്മളെ കൊണ്ട് ഇന്ന് ലോകത്തിൽ ശേഷിച്ചിരിക്കുന്ന 800 കോടിയിലധികം ജനങ്ങളെ ഈ സത്യം ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ, അവരെയും കൂടെ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നമ്മളെ കർത്താവ് ഉണർത്തുകയാണ്. Our lungs are still working, our sound is still raising. It is to glorify God, it is to preach the gospel. We are kept on earth alive to reflect the glory of God. നമ്മുടെ ശ്വാസകോശം ഇപ്പോഴും പ്രവർത്തിക്കുന്നു, നമ്മുടെ ശബ്ദം വായിന്ന് വെളിയിൽ വരുന്നുണ്ട്. എന്തിനാണ് അത് ശേഷിപ്പിച്ചത്? ഈ ശബ്ദം ഇനി അനേകരെ ക്രിസ്തുവിന്റെ സ്നേഹം പറഞ്ഞു കൊടുക്കാൻ. That is why Paul says in the book of Philippians chapter 3, not that I have attained, not that I am perfected, I am not reached a certain stage where I can say, oh, I have done enough for the Lord. ഓണാണ് ഫിലിപ്പിയിലെ എന്നതിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്, ഞാൻ എന്തെങ്കിലും
തികഞ്ഞവനായി എന്നോ ലഭിച്ചു. ഫിലിപ്പി ലേഖനം 3:11 വാക്യം. ഓ ബ്ലെസ്ഡ് ബി ദി നെയിം ഓഫ് ജീസസ്. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്നെണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞു എന്നോ? ലഭിച്ചു കഴിഞ്ഞു എന്നോ? I have not that I have already attained. വായിച്ചോ. തികഞ്ഞവനായി എന്നോ അല്ല. ലഭിച്ചു കഴിഞ്ഞു എന്നോ? Not that I have already attained or perfected. ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നോ? തികവിലെത്തിയെന്നോ അല്ല. Many times what happens is at year, as days pass by, we feel a sense of contentment, thinking that we have done enough. നാളുകൾ കഴിയുന്തോറും ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു എന്നുള്ള ഒരു തൃപ്തി നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്. We are preaching the best messages. We are preaching the revelation of Christ. We are the biggest church. Such things make us lazy, make us complacent, and now we are none better than anyone in the world. ഓ ക്രിസ്തുവിന്റെ വെളിപാട് ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞങ്ങളൊക്കെ സഭ ഇത്രയൊക്കെ വളർന്നു ഇത് പറഞ്ഞ അറിയാതെ മടിയന്മാരായി. നമ്മുടെ യഥാർത്ഥ ദൗത്യം മറക്കാൻ സാധ്യത. We are forgetting why we are called. We are forgetting what was the perfect vision that was inside of us. We are becoming lazy preachers and hearers and not doers. നമ്മുടെ യഥാർത്ഥ വിളി നമ്മൾ മറന്നിട്ട് ഞങ്ങൾ കുറെ പേര് പ്രസംഗകരും നിങ്ങൾ കുറെ പേര് കേൾവിക്കാരുമായി നമ്മളുടെ തന്നെ കാര്യങ്ങളെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധ്യത. No, there is a next generation that has to arise, that will stand up for Jesus as we stood in our generation. The next generation has to stand, and for them to stand, we have to be an example. We have to reflect God's glory. Greater responsibility coming upon us. സത്യക്ക നമ്മൾ എല്ലാവരും ഒന്നിച്ച് നമ്മുടെ തലമുറയിൽ നിന്നു ഒരു വലിയ ഉണർവിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു. എന്നാൽ നമ്മുടെ അടുത്ത തലമുറയിൽ അതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുവാൻ നമ്മൾ അവർക്കൊരു മാതൃക അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യണം. That those pastors who were talking set a fire inside of me. Let our talk, let our action bring a fire into the next generation. I'm not talking about DPs who were there. I'm talking about the generation next after them. എന്നെ ആ ദർശനത്തിൽ ഞാൻ കാണിച്ചത് അവരാ കൂടിയിരുന്ന ദൈവദാസന്മാർ എന്നെ ക്രിസ്തുവിൽ മോൾഡ് ചെയ്തവർ. അവർ വേറൊന്നും പറഞ്ഞില്ല. അവരുടെ രീതികളും അവരുടെ പ്രാർത്ഥനയും എന്റെ അകത്തൊരു സുവിശേഷത്തിന്റെ അഗ്നി കത്തിച്ചെങ്കിൽ ഇനി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ രീതികളും നമ്മുടെ ഇടപാടുകളും കാണുമ്പോൾ നമ്മുടെ അടുത്ത തലമുറ ഇന്നത്തെ DP മാരുടെ ലെവലിലുള്ളവരല്ല, അതിലും താഴെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് ആത്മാക്കളെ നേടുവാനും ഒരു വലിയ കത്തൽ ഉണ്ടാകുന്ന രീതിയിൽ നമുക്ക് അവർക്ക് മാതൃക കാട്ടി കൊടുക്കും. They should have a purpose in life, not just to become a doctor or an engineer or a sportsman. By becoming so, they should have a purpose to reflect Jesus wherever they are. They should be convinced in themselves that Jesus is alive. കേവലം ഒരു ഡോക്ടർ ആകുകയോ ഒരു ഒരു എഞ്ചിനീയർ ആകുകയോ അവർക്ക് അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് തോന്നുകയല്ല, മറിച്ച് ആ സ്ഥാനത്ത് നിൽക്കുമ്പോഴും ക്രിസ്തുവിന്റെ സാക്ഷ്യമായി നിൽക്കുവാൻ സുവിശേഷം കൊടുക്കുവാൻ എന്നെ ആക്കിയിരിക്കുന്നു അവർക്ക് ബോധ്യപ്പെടാൻ. I am very glad to meet many young people who are already on fire for Jesus, but I am not satisfied. This dream of yesterday has set an alarm inside of me to do a greater work, to raise up more youngsters who will be martyrs for Jesus Christ as we are. നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ഇന്ന് വളരെ ഉത്സാഹത്തോടെ സുവിശേഷത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഞാൻ തൃപ്തനല്ല. അടുത്ത തലമുറ മുഴുവൻ സുവിശേഷത്തിന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുന്നവരായി നമ്മുടെ തലമുറയിൽ നാം സുവിശേഷത്തിന് വേണ്ടി നിന്നതുപോലെ നമ്മുടെ മക്കളും നിൽക്കണം. That is the clear definition of eternal life. അതാണ് നിത്യജീവന്റെ വ്യക്തമായ നിർവചനം. If what has happened is churches are just preaching Jesus for the forgiveness of sin. നമ്മള് സഭകൾ ചെയ്തു വന്നത് പാപമോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ പ്രസംഗിച്ചു. Just read John 3:16. I will make you understand. And then I want the Holy Spirit today to do such a awesome work inside each one of us, if not in anybody but in me, to stir me up again so that I can run forward in a faster pace. ഞാൻ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ എന്നെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നെ വീണ്ടും അവൻ കത്തിക്കട്ടെ. എന്റെ കർത്താവിന്റെ ലക്ഷ്യം സുവിശേഷത്തിന്റെ ലക്ഷ്യത്തിൽ ഞാൻ ഇനിയും കുതിച്ച് മുന്നോട്ട് പോകുവാൻ
എന്നെ കർത്താവ് കത്തിക്കട്ടെ. I pray that today the Holy Spirit will touch each one of you. I am praying even if none of you are touched, I will be set on fire to go more. ഇന്നെ ഈ വചനം സംസാരിക്കുമ്പോൾ ഈ വചനം കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും കത്തി ജ്വലിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി അതല്ലെങ്കിലും ഈ വചനം എന്നെ തന്നെ കത്തിക്കട്ടെ. Oh, I want to go forward. I want to perfect what God has called me for. എൻ്റെ കർത്താവ് എന്താണോ എന്നിൽ നിവർത്തിച്ചു തീർക്കാൻ ആഗ്രഹിക്കുന്നത് അതിൽ എനിക്ക് മുമ്പോട്ട് പോകണം. Perfect aganam. Oh, not that I have already attained or I perfected, but I am pressing on. I want to put a pressure on me because I know God has called me, God has chosen me, God has kept me on this earth to define his purpose on this earth. Agaya lebichu kaniya poleyo thiganyavana ennu enikku thonnan ini enne njan anuvadikkathilla njan munbottu pressure iyan enne thanne njan sammardathilakkuga. I'm going to stretch out. This year is a year of enlargement and of stretching out. It is to stretch out, to enlarge the tent so that new souls will come in. Ee varsham namukku vishalathayude varsham ennu paranjal nammale ini aalmaakkale vannu koodunna pole nammude koodaram vishalamaakkuna rakshayude koodaram vishalamaakkuna kaalam. All those who are sitting here, all those who are watching on me on the television, I want to ask yourself, I am asking myself, when was the last time I witnessed Jesus Christ? Inna njan ennodu thanneyum enne kekkunna ooriyorthodum chodikkatte ningale aduthoru vyaktiyode nashikkunna oru vyaktiyode yesuvinte sneham oduvil paranju endaanu. We are becoming more and more complacent. Our vision to evangelize has gone. We are trying to be teachers and hearers when Jesus is waiting to seek and save the lost. Nammal valappolum prasangagarum vadanathil ninnu aalameeriya marmangal padipikkunnavarum adu kettu valarunnavarumayi maatram irikkana ennal Yesu nammale nokkiyana ennaanu nammal tagirna logathinu ee sandesham pagirunnathu. Oh, Paul is saying to the book of Philippians, not that I have already perfected, not that I have already attained, but I am going to press on. Lebichu kaniyu enno thiganyavanayi enno alla ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഐ ഹാവ് ബീൻ കോട്ട് ബൈ ജീസസ് ഞാൻ യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഹൗ മെനി ഓഫ് യു വിൽ സേ ജീസസ് ഹാസ് ചോസൻ മീ ഹി ഹാസ് ഗോട്ട് ഹോൾഡ് ഓഫ് മീ എത്ര പേർ പറയും യേശു എന്നെ തിരഞ്ഞെടുത്തു അവൻ എന്നെ പിടിച്ചിരിക്കുകയാണെന്ന് എത്ര പേര് പറയും. ഓ ഹി ഹാസ് ഗോട്ട് ഹോൾഡ് ഓഫ് മീ അവൻ എന്നെ പിടിമുറുക്കിയിരിക്കുക ഹി ഹാസ് ചോസൻ മീ അവൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുക. വെൻ ഗോഡ് ചൂസസ് സംവൺ ഗോഡ് ചൂസസ് ഇൻ എ ഗോഡ്ലി വിഷൻ ഇൻ എ ലാർജർ വേ നോട്ട് ജസ്റ്റ് ഫോർ എ സ്മോൾ വർക്ക് അത്യുന്നതനായ ദൈവമാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഒരു ചെറിയ കാര്യത്തിനായിട്ട് തിരഞ്ഞെടുക്കുകയില്ല. ആ ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തതെങ്കിൽ തന്റെ പദ്ധതി നിന്നെ കുറിച്ച് വലിയതത്രേ. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു ബി ഹാപ്പി ക്ലാപ്പി ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ടു അറ്റെയിൻ സംതിങ് ഇൻ ദിസ് വേൾഡ് ദർ ഇസ് എ ഹയർ കോൾ ദറ്റ് ഗോഡ് ഹാസ് കോൾഡ് അസ് ഹെവൻലി ഫീസ്റ്റ് ഈസ് എൻ അപ്പോസ്റ്റോളിക് മൂവ്മെന്റ് ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ദറ്റ് ഗോസ് ഔട്ട് സീക്സ് ആൻഡ് സേവ് ദ ലോസ്റ്റ്. ആ വിളി അത്രമേൽ വലുതാണെങ്കിൽ ഒന്ന് കൈയടിച്ച് പാട്ട് പാടിപ്പോകുന്ന ഒരു വിളിയല്ല, മറിച്ച് heavenly beast-ന്റെ മേലുള്ള വിളി നശിക്കുന്ന മുഴുവൻ ലോകത്തെയും കർത്താവിനു വേണ്ടി നേടുന്ന വിളിയാണ്. Oh, not that I have already attained. ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്നല്ല. Not that I am perfected. ഞാൻ തികഞ്ഞവനായി എന്നല്ല. But I have been got hold of Christ. എന്നെ എന്തിനു വേണ്ടി കർത്താവ് പിടിച്ചു? I want to hold that reason. എനിക്ക് അത് പിടിക്കണം. I want to know why he called me. എന്തിനു എന്നെ വിളിച്ചു പിടിച്ചു എന്ന് എനിക്ക് അതിലെത്തണം. I know that he did not just call me to build a church or a building or do something. There is a higher call till the last breath on this life. എങ്ങനെങ്കിലും ഒരു സഭ ഉണ്ടാക്കി അതിനൊരു കെട്ടിടം ഉണ്ടാക്കുകയല്ല എന്നെ വിളിച്ച എന്റെ ലക്ഷ്യം. മറിച്ച് എന്നെ എന്തിനു വിളിച്ചോ ആ മുഴുവൻ പൂർണ്ണതയിലും എനിക്ക് എത്തണം. Till the last breath on this earth, I want to shout that Jesus is alive. There is no other way to be saved. And there is a fellowship that he is longing for. എന്റെ അവസാന ശ്വാസം വരെയും യേശു മാത്രമേ രക്ഷയ്ക്ക് ഏക വഴിയുള്ളൂ എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ എന്നെ വിടാക്കി. And that is why Paul says, one thing I do. അവനാണ് പൗലോസ് പറഞ്ഞത്, ഒന്ന് ഞാൻ ചെയ്യുന്നു. Come on, വായിച്ചേ. ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് ഞാൻ ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടത് കൊണ്ട് ആ കാരണം എനിക്കും പിടിക്കാൻ പറ്റുമോ എന്നുള്ള ഓട്ടത്തില് എനിക്കൊരു കാര്യം ബോധ്യമായി. യേശു എന്നെ പിടിച്ചത് വെറുതെ ഇവിടെ കൈയടിച്ച് ജീവിതം അവസാനിപ്പിക്കാനല്ല, എന്നെ കർത്താവ് തിരഞ്ഞെടുത്തത് എന്തോ വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്.
എന്നെ മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും വൈചേ സഹോദരന്മാരേ സഹോദരന്മാരേ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല ഐ ആം ടെല്ലിംഗ് മൈസെൽഫ് ഐ നോ ദാറ്റ് ഐ ഹാവ് നോട്ട് യെറ്റ് നോൺ വൈ ഐ ആം കോൾഡ് എന്നെ വിളിച്ച എന്നെ ദൈവം തിരഞ്ഞെടുത്ത കാര്യത്തിൽ ഞാൻ എത്തി അതേ അവിടെ ഞാൻ പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല ഐ നോ വൺ തിങ് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ടു റിമൂവ് മൈ ഡെറ്റ്സ് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഹീലിംഗ് ദാറ്റ് ഹി ചോസ് മീ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ചേഞ്ച് ഓഫ് മൈ സർക്കംസ്റ്റാൻസ് ഓർ ഗിവ് മീ എ ന്യൂ ഹൗസ് There was a larger purpose in his calling which I want to attain and that is my choice that is why Paul says one thing I will do onnu yan manasilakkunu ee valiya devam thande valiya paddathiyan enna theranjeduthathu ende pale kadangalalle ilachu varan maatramayirunnilla ende saahiryam nannaakkan maatramayirunnilla enikku roga saukhyam tharan maatramayirunnilla എനിക്ക് ഒരു നല്ല വീട് തരാൻ മാത്രമായിരുന്നില്ല എന്നെ പിടിച്ചതിന്റെ ഒരു പരമമായ ലക്ഷ്യമുണ്ട് And that is why one thing I will do. അതുകൊണ്ട് ഒന്ന് ഞാൻ ചെയ്യും. The choice is ours. അത് ഞാനാണ് തിരഞ്ഞെടുക്കുന്നത്. Even today morning you can listen to this sermon, clap your hands and say, yeah, very good. And you can go back and sleep. The choice is one that I will never go back to sleep. I am going to pray. I am going to be with the Lord and ask him, why have you caught me? I am going to press on. One thing I will do. ഇന്ന് വേണേൽ ഈ പ്രസംഗം കേട്ട് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് കൈയടിച്ച് വീട്ടിൽ പോകാം എന്നാൽ പൗലോസ് പറയുന്നത് ആ വിളിയെ കുറിച്ച് കേട്ടപ്പോൾ ഇനി ഒന്ന് ഞാൻ ചെയ്യുന്നു ഞാൻ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ വീണ്ടും പ്രാർത്ഥിക്കും കർത്താവെ എന്നെ കുറിച്ചുള്ള എന്റെ പദ്ധതി എനിക്ക് വെളിപ്പെടുത്തണമേ ഞാൻ ഇറങ്ങി പുറപ്പെടും ഞാൻ എന്റെ കർത്താവിനെ ഏൽപ്പിച്ചത് ചെയ്യാൻ ചുവടുകൾ വെക്കും One thing I will do, I will forget the behind and go beyond. ഒന്ന് ഞാൻ ചെയ്യും പിമ്പിലുള്ളത് മറന്ന് ഞാൻ മുമ്പിലേക്ക് പോകും ആ മുമ്പിലേക്ക് ആയും meaning to say I will take an extra mile I will stretch out so that I can do even greater മുമ്പിലേക്ക് ആയി വാ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ചുവട് വെക്കല്ല എന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് ഞാൻ അടുത്തൊരു മൈലൂടെ മുമ്പോട്ട് പോകും I'm not going to tell my old faults. I'm not going to remember my old mistakes. I'm not going to remember my old faults. I'm not going to remember the victories that were won. I am going to press on as a new child, as if I'm beginning new, to see greater work in the lap of my lord പിമ്പിലുള്ളത് മറക്ക എന്ന് പറയുമ്പോൾ എനിക്ക് മുമ്പിൽ പിൻകാലത്ത് പിൽക്കാലത്ത് പറ്റിയ പല കുറവുകൾ കാണും വീഴ്ചകൾ കാണും അത് നീ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് അതിൽ ഞാൻ ഉടങ്ങി കിടക്കത്തില്ല മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ എനിക്ക് ചില അച്ചീവ്മെന്റ്സ് ഉണ്ടായി കാണും ഇത്രയൊക്കെ ഞാൻ ചെയ്തല്ലോ എന്ന് പറഞ്ഞ് അവിടെയും ഞാൻ കുടുങ്ങി കിടക്കുകയില്ല മറിച്ച് മുമ്പിൽ എന്നെ കൊണ്ട് ചെയ്യിക്കാൻ വലിയ പദ്ധതികളുണ്ട് അതിനുവേണ്ടി ഞാൻ കുതിക്കുകയാണ് ഇഫ് യു ബിലീവ് ദാറ്റ് യു ആർ chosen by God if you believe that you are filled with the Holy Spirit to do his will today stir yourself up stir the gifts inside of you remember how you came to faith come back to that love and stretch out forward devan ningale valiya paddathikkayi vilichirikkunu enne sandesham kekkumbol ningade ullil katti jwalikkunnengil onnu cheyuga munpilottu kudikkuvan deiva paddathikkayi kudikkan inna step vekka Timothy was a bit sad because Paul was not there ഒരവസരത്തിൽ തിമോത്തിയോസ് പൗലോസിന്റെ സാന്നിധ്യമില്ലാഞ്ഞതിനാൽ ഭാരപ്പെട്ടു He was crying and he was thinking that it was the end of Paul ഓ ഇതോടുകൂടെ പൗലോസ് അവസാനിച്ചു എന്ന് താൻ ദുഃഖിച്ചു And then Paul is telling him തുടർന്ന് പൗലോസ് അവനോട് പറയുകയാണ് This is not going to end here Timothy പൗലോസേ തിമോത്തി ഇവിടെ കൊണ്ട് തീരത്തില്ല You just remember the faith of your grandmother and of your mother the same faith has been given to you also നിന്റെ വലിയമ്മയ്ക്കും നിന്റെ അമ്മയ്ക്കും കിട്ടിയ അതേ വിശ്വാസം തിമോത്തിയോസേ നിനക്ക് ലഭിച്ചല്ലോ Because you have been giving the spirit of boldness of sound mind so that you can go forward stir up that faith and get ready to move forward ആകയാൽ നിന്നിലുള്ള കൃപാവരം നീ ഉപേക്ഷയായിട്ട് വിചാരിക്കാതെ നീ ഭയപ്പെടാതെ വീരത്വത്തിന്റെ ആത്മാവിനെ വിട്ടിട്ട് നിന്റെ അകത്തുള്ള കൃപാവരെ ഉപയോഗിക്കാൻ ധൈര്യപ്പെടുക Again stir it up to move forward നിന്റെ അകത്തുള്ള ആ കൃപാവരത്തെ നീ വീണ്ടും ജ്വലിപ്പിച്ച് ഉണർത്തി നീ മുമ്പോട്ട് ചുവട് വെക്കുക Oh when I was in the morning I was sitting a word was coming into my mind I know the Holy Spirit was telling me that a treasure has been entrusted to you ഞാൻ രാവിലെ ഈ ഞാൻ കണ്ട ദർശനത്തിലും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ അകത്ത് തന്ന ഒരു 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 കാര്യം
നിന്നെ ഒരു നിധിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് and that is why in 2 Timothy as Paul is asking Timothy to stir up he is saying in verse 14 that a treasure which has been committed to you keep it by the holy spirit so that you can take it to the next generation ayina bavanaalam vaakyam nammal vaayikkumbol ninnilulla krumavaram ubekshikkade adine nee unarthi edukkan parayunnathu endinaanu bavanaalam vaakyathil undu aa nalla upanidhi nammil adivasikkuna parishuddhaatmaavinal sookshichirunnu that treasure aa nalla nidhi the treasure of salvation the good news that jesus has abolished death and brought immortality light this is a treasure for humanity which has been given to us hand it over to the next generation yes, don't Christ let this message perish with you yesu christu krusil marichu avan marichu yertathode manava jaadiyude avane maranathil ninnu thiyajeevangalekku uyartum enna ninakkum enikku labicha sandesham undallo adaanu nidhi ആ സന്ദേശം നീ സൂക്ഷിച്ചു വെച്ച് നിന്നോട് കൂടെ നശിക്കാനല്ല അനേകരുടെ കയ്യിൽ കൊണ്ട കൊടുക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ച നിധിയാണ് The treasure is Jesus and salvation through him who abolished death and brought immortality to light we have been called into that calling to proclaim this to the world മരണം നീക്കി ജീവനും അക്ഷയതയും തന്റെ മരണത്താൽ വെളിപ്പെടുത്തിയ യേശുക്രിസ്തുവും അവന്റെ സുവിശേഷവുമാണ് നിന്റെയും എന്റെയും കയ്യിൽ ഏൽപ്പിച്ച നിധി അത് നിന്നോട് കൂടെ നശിക്കാതെ അനേകർക്ക് കൊണ്ടെത്തിക്കുവാൻ നമ്മളെ വിളിച്ചിരിക്കുക ഓ വി ബിലീവ് ജീസസ് വി ബിലീവ് ജീസസ് ഈസ് അലൈവ് വാട്ട് ഈസ് ദ യൂസ് ഇഫ് ദാറ്റ് ഫെയ്ത്ത് ഡൈസ് വിത്ത് us ഇറ്റ് ഹാസ് ടു ഗോ ടു ദ നെക്സ്റ്റ് ജനറേഷൻ ലൈക്ക് എ ബറ്റാൻ ദ യങ്സ്റ്റേഴ്സ് ഷുഡ് റൈസ് ആൻഡ് സേ യെസ് ദിസ് ജീസസ് ഈസ് അലൈവ് ദിസ് ജീസസ് ഈസ് അവർ സേവിയർ നോട്ട് അവർ ഡാഡി സേവിയർ യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തി ജീവിക്കുന്നു ഇപ്പോഴും ജീവിക്കുന്നുണ്ട് എന്ന് നിനക്കും എനിക്കും ബോധ്യം കിട്ടിയെങ്കിൽ നല്ലത് തന്നെ എന്നാൽ ആ നിധി ഇനിയും അടുത്ത ജനതയെ കൊടുക്കുവാൻ നമ്മുടെ അടുത്ത തലമുറ അതിനുവേണ്ടി എഴുന്നേൽക്കുന്നില്ലെങ്കിൽ ഇത് നമ്മോട് കൂടെ നമ്മൾ ആ നിധിയെ കുഴിച്ചിടുകയാണ് why that is why in verse 9 the bible says who has saved us and called us with a holy calling not according to the work bringing to light the grace of god not our prayer not our good works it is by faith in jesus that this salvation come go and tell the world this is a treasure adinte 9th vakyathil nammude oru nanma pravartiyo prarthane kondalla devathinte maha krupayal enikku ningalkkum idu velippettathana 9th vakyam sradhikkya vaiche avan namme rakshikeyum avan namme rakshikeyum vishuddha vili kondu vilikkeyum cheyathu nammude pravartikal nimithamalla it is not by work like religion is talking adu sagala madangalum padipikkunna pole edengilum aacharangalo nanma pravarti kondo namukku raksha kittiyathalla it is not enslaving people it is setting the captives free ഈ സുവിശേഷം ജനങ്ങളെ അടുത്ത കുറേ ആചാരങ്ങളിൽ കുടുക്കുകയല്ല മറിച്ച് ബന്ധനസ്ഥരെ വിടുവിക്കുക ഇറ്റ് ഈസ് ബ്രിംഗിംഗ് ഔട്ട് ഇമ്മോർട്ടാലിറ്റി മീനിങ് ഈവൻ ദ ഫിയർ ഓഫ് ഡെത്ത് ഈസ് ഗോയിങ് സച്ച് എ ട്രഷർ ഈസ് ഇൻ ജീസസ് ദിസ് ന്യൂസ് ഹാസ് ടു ബി ഗോയിങ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ ഈ സന്ദേശം മാനവജാതിയെ മരണത്തിൽ നിന്ന് മരണഭയത്തിൽ നിന്ന് എന്നേക്കുമായി സ്വതന്ത്രരാക്കുന്നത് ഈ സന്ദേശമാണ് എന്നെ നിങ്ങളെ മേൽപ്പിച്ച നിധി അത് അടുത്ത തലമുറയ്ക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് കൊടുക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ചുമതലയാണ് we have been saved we have been called not according to our work but according to his own purpose which began before time began ഈ വലിയ സുവിശേഷത്താൽ നമ്മളെ രക്ഷിച്ചത് നമ്മുടെ ഒരു ഗുണം കൊണ്ടല്ല സർവ്വകാലത്തിനു മുമ്പേ ദൈവത്തിന് പദ്ധതി ഉണ്ടായത് വായിക്കുക അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകലകാലത്തിനു മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ By his appearing, he has brought to light all those who were darkness. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ഇവിടെ അവതരിച്ചത് ഈ വലിയ സത്യം മാനവജാതിക്ക് മരണത്തിന് അപ്പുറത്തൊരു ജീവൻ ഉണ്ടെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് The fear of death the bondage of everything has been broken Jesus Christ will set you free is the message today and tomorrow മരണം നീക്കി ഇനി മരണത്തെ പേടിക്കണ്ട മരണത്തെ ജയിച്ചവൻ ലോക ജനതയുടെ രക്ഷയ്ക്കായി തന്ന ആ സന്ദേശം
ഒന്നേ ഉള്ളൂ ആ സന്ദേശം ഇനി മാറുകയില്ല ഓ ദാറ്റ് കോളിംഗ് വാസ് നോട്ട് ബിക്കോസ് ഓഫ് അവർ വർക്ക് ബട്ട് ഫോർ ഹിസ് പർപ്പസ് വിച്ച് ഹി ബിഗാൻ ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ് I want to tell you everyone sitting here out of the 8 billion people God's choice was you ee rakshayude sandesham enikku ningalkkum varamelpikkan devam nammale theranjeduthathu nammude nanma nokkittalla 800 kodi janangalekkal njan ningale nallavarayathu kondalla marichu avarkkude kodukkuvan enne ningaleyum loka sthapanathinu munpe vishwastharayi kandayippichathu God before the foundation of the earth had faith in us that if he entrusted this treasure into our hand we will not dig and keep it but we will give it to the next generation loga sthapanathinu munpe enne ningaleyum vishwastharayi kandu theranjeduthappol swargathile ethum vilappetta nidiyaya christuvinte sandesham enne ningale epichappol devathinu nammale kurichu pratheekshayidayirunnu njan adu kulichidathilla adutha thalamurakke adutha vyaktikku njan ningalum konda kodukkum ennu karthavu nammale kurichu aagrahichu and this is not going to be by might not by the power the bible says this treasure is going to be given with the help of the holy spirit thodu nammal vaikkumbol ee suvishesham arikkunnathu nammada kalivondo nammada vaakkuo vaibhavam kondo alla mariche parishuddhaatmaavinte shaktiyalum sahayathalum adu namukku cheyan pattum oh that is why paul says even if I suffer trouble as an evil doer even as a point of chain the word of god cannot be chained naan changala tharichukonde oru dushpravartikaran enna pole naan ee jail kadannu പറയുമ്പോൾ എനിക്ക് അഭിമാനമുണ്ട് രക്ഷിക്കുന്ന സുവിശേഷത്തിനായിട്ട് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നു we have a choice നമുക്ക് തിരഞ്ഞെടുക്കാം we have a choice നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം the treasure can die with us or the treasure can be transferred to the next generation ഈ വലിയ ഉപനിധി നമ്മുടെ കൂടെ അവസാനിക്കാം കുഴിച്ചിടാം അല്ലെങ്കിൽ ഈ ഉപനിധി അടുത്ത തലമുറയിലേക്ക് തകരുന്ന വ്യക്തികളിലേക്ക് കൈമാറാം and that is why paul is writing to timothy and say be strong in the grace of our lord jesus christ അവനാണ് തിമോത്തിയോസിനോട് പൗലോസ് പറയാണ് ആകയാൽ തിമോത്തിയോസേ മകനേ ക്രിസ്തുവിന്റെ കൃപയിൽ നീ ശക്തിപ്പെടുക grace that found you grace that chose you grace that kept you for one purpose is to hand over this handle this treasure and transfer this treasure ninne kandathiya kruba ninne rakshicha kruba ninne innu vare sookshicha kruba aa kruba maatrama ninne nirthirikkunnathu endinana kruba thannathu ee nidhi anegarilekku kodukkananannana vedabhagam that is why chapter 2 verse 1 the bible says adonana inde rendam adhyayam onnam vakyathil thodarukayana can you say the treasure is in this earthen vessel ellarum parney ee nikshepam എന്റെ ഈ മൺപാത്രത്തിലാണ് the treasure is in me ഈ വലിയ ഉപനിധി ഞാനാകുന്ന മൺകുടത്തിൽ വെച്ച് the hope of glory is in me മഹത്വത്തിന്റെ പ്രത്യാശ എന്നിലാണ് but this is treasure is for the whole world and the good news should received by the whole world so that the 8 billion people know that Jesus belongs to them also എന്റെ അകത്ത് ദൈവം എന്നെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ച ഈ നിധി എനിക്ക് തന്നതല്ല 800 കോടി ജനങ്ങൾക്ക് കൊടുക്കാൻ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ this mighty treasure that is in this earthen vessel is the reason that even when I fall down I don't give up even when things are not going wrong I will never mess myself I will arise and say he who called me is faithful adondana ende kayil ithrem illoru nidhi irikkunnathu kondana enikkonu kaaliriyal nirthi maduthu ennu paranju enikku poganokkilla marichu veendum njan ezhunelkkukayan anegarkku kodukkanda nidhi ende kayilana irikkunnu neringiyalum idungi pogathilla veenalum nashikkathilla ആ ഉറപ്പ് എന്താന്ന് പറയാം നിധി ഏൽപ്പിച്ചിട്ടുണ്ട് നിധി ഇതിനകത്ത ഇരിക്കുന്നത് പിൻപിലുള്ളതിനെ മറന്ന് മുന്നോട്ട് ആയുവാൻ സ്വർഗി വിരുന്ന് തയ്യാറാകട്ടെ ഹല്ലേലൂയ ലെറ്റ് us not be satisfied ആകയാൽ തൃപ്തി അടഞ്ഞു ഇരിക്കരുത് ലെറ്റ് us not be satisfied ഇപ്പോൾ ഉള്ളതിൽ തൃപ്തി അടയരുത് let not our vision be diluted here and there but the focus be to raise up people who will see us and say through him I can know Jesus is alive നമ്മുടെ ദർശനങ്ങൾ ഇടുങ്ങി പോകരുത് നമ്മളെ കണ്ട അടുത്തൊരു തലമുറ നമ്മുടെ ആഗ്രഹം നമ്മളുടെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ആ മനോഭാവം
നമ്മുടെ അടുത്ത തലമുറ കാണട്ടെ. One of our students who is writing the medical exams, I totally depressed. She doesn't want to even live. That is how things were going. Now she is saying, how can we be so confident about Christ? Now I am getting that confidence in Christ. I was so happy that the treasure is getting transferred. ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി തന്റെ പരീക്ഷയ്ക്ക് മുമ്പോട്ട് എഴുതാൻ മേലാതെ സാഹചര്യങ്ങളാൽ തകർന്നിരിക്കുമ്പോൾ ഇപ്പോൾ അവൾ കർത്താവിൽ ധൈര്യപ്പെട്ട് പറയുകയാണ്, ഇല്ല, ഞാൻ ആ ധൈര്യപ്പെടുത്തില്ല, ഞാൻ മുൻപോട്ട് കുതിക്കും. ഇന്ന് അവളൊരു ജയാളിയായി നിന്നത് പറയുമ്പോൾ, വചനത്തിൽ നിന്ന് കിട്ടിയ ധൈര്യം പറയുമ്പോൾ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയാണ്. അടുത്ത ഒരാൾക്കൂടെ സുവിശേഷത്തിൻ്റെ ഒരു നിധി കണ്ടെത്തിയല്ലോ ഒരു മകൾ. I am seeing many students now who are witnessing in the campuses. Oh, I am happy, but not happy enough, because 8 billion has to be saved. നമ്മുടെ പല ചെറുപ്പക്കാരും അവരുടെ കൂട്ടുകാരോട് അവരുടെ കോളേജ് ക്യാമ്പസുകളിൽ സ്കൂൾ ക്യാമ്പസുകളിൽ യേശുവിൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഉള്ളം തുള്ളുന്നുണ്ട്. പക്ഷെ തൃപ്തനല്ല, ആ കാര്യത്തിൽ തൃപ്തനല്ല. 800 കോടി ജനങ്ങൾ ഇതറിയണം. Oh, the Bible says in 2 Timothy chapter 2 verse 1. രണ്ട് തിമോത്തിയോസ് 2:1 ആം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. The power or the strength, my son, is the grace, which means it is not by your work you were chosen. It is a calling before the foundation of the earth. Your everything in you has been deposited. Now your choice, stir it up and arise. തിമോത്തിയോസെ, നിന്റെ ഒരു കഴിവുമല്ല നിന്നെ ശക്തനാക്കുന്നത്, മറിച്ച് നിന്റെ ഗുണവും കഴിവും നോക്കാതെ നിന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ കൃപയാണ്. അത് മാത്രം നീ ശക്തിപ്പെട്ടാട്ടെ, അതിൽ അതുമായി നീ മുമ്പോട്ട് കുതിച്ചാൽ. Many a time we are having more and more prayer request every day. നമ്മൾ ഈ നാളുകളിൽ പലരും നിരവധി പ്രാർത്ഥന അപേക്ഷകൾ പറയാറുണ്ട്. More and more prayer requests, but who will do the burden of the Lord Jesus Christ? പ്രാർത്ഥനാ വിഷയങ്ങൾ നിരവധി കിട്ടാറുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിലെ ഈ വലിയ ഭാരം ആരേറ്റെടുക്കും? It was just like the disciples. ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞ പോലെയാണ്. Two weeks back when I was doing the inner chamber, I was taken in the spirit to the place, seated with him in the table. ഞാൻ രണ്ടാഴ്ച മുമ്പ് ഇന്നർ ചേംബറിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ എടുക്കപ്പെട്ട് കർത്താവ് ഇരിക്കുന്ന മേശയിൽ പോയിരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഓൾ ദി ഡിസൈപ്പിൾസ് ആർ സറൗണ്ടിങ് ഹിം. യേശു കർത്താവിന്റെ ചുറ്റും ശിഷ്യന്മാർ ഇരിക്കുകയാണ്. ആൻഡ് ദേ ആർ ടോക്കിംഗ് ടു ഈച്ച് അദർ. അവർ തമ്മിൽ പറയുകയാണ്, ഹൂ ഈസ് ഗ്രേറ്റർ, നമ്മളിൽ ആരാണ് വലിയവൻ, ഹൂ ഈസ് ഗ്രേറ്റർ, ആരാണ് നമ്മളിൽ മികച്ചവൻ. ഓ പീറ്റർ, ഐ ആം ഗ്രേറ്റർ, ഓർ ജോൺ, യു ആർ ഗ്രേറ്റർ. പത്രോസ്, ഞാനാണോ വലുത്, അതോ യോഹന്നാനെ, നീയാണോ വലുത്. ഐ കുഡ് ഹിയർ ദ ഹാർട്ട് ബീറ്റ് ഓഫ് ജീസസ്. ആ സമയത്ത് യേശുവിന്റെ ഉള്ളം നമ്പരപ്പെടുന്ന ആ തുടിപ്പ് എനിക്ക് കേൾക്കാമായിരുന്നു. They are arguing who is greater, but Jesus is looking at the cross and beyond the cross. അവിടെ ഇതാ അവരെ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് പറയുമ്പോൾ തനിക്ക് ഏറ്റവും പെട്ടെന്ന് വരാൻ പോകുന്ന ക്രൂശീകരണത്തിന്റെ ആ അതിലേക്ക് കടക്കുന്ന ആ അതിലായിരുന്നു കർത്താവ്. His focus was the cross and beyond the cross. For a vision for the whole universe, but their vision was, who is bigger? തുടർന്ന് നടക്കാൻ പോകുന്ന ക്രൂശീകരണവും ക്രൂശിന് ശേഷമുള്ള ഉയർപ്പും അത് നിമിത്തം മാനവജാതിക്കുള്ള വിടുതലെന്ന ഒരു വിശാല കാഴ്ചയുമായി യേശു ഇരിക്കുമ്പോൾ നമ്മളിൽ ആരാ വലുതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ട്. Today same thing, we are more bothered about our interests when Jesus still needs men and women who will go out and preach to the 8 billion to seek and save them, to bring them out of darkness, to show the bright light. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മളിൽ ആരാണ് വലിയവനെന്നും നമ്മുടെ കാര്യങ്ങളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടും ഇരിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ നോട്ടം മുഴുവോകത്തിലും 800 കോടിയിലധികം ജനങ്ങൾക്ക് ഈ രക്ഷ ആര് നൽകും. Can you tell yourself the treasure should not die with me? നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് പറയാം, എന്നോടൊപ്പം എന്നിൽ തന്ന ഈ നിധി നശിച്ചു പോകും. I have to give it to the someone else. എനിക്ക് ഇത് മറ്റാർക്കൊക്കെയോ പകർന്നു കൊടുക്കണം. And that is why in chapter 2 it starts by saying in verse 2 വായിക്കപ്പെടുന്നു. തുടർന്ന് അതിന്റെ രണ്ടാം വാക്യം 2 തിമോത്തിയോസ് 2:2 വായിക്കപ്പെടുന്നു. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. Choose faithful people. Don't choose people who will bury this treasure.
choose people who will spread and give this treasure to the next generation. ഇത ഉപനിധിയെ കുറിച്ചാണ് നീ ഏൽപ്പിക്കപ്പെട്ട നിധിയെ കുറിച്ച് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞിട്ട് തുടർന്ന് ഇവിടെ രണ്ടാം വാക്യത്തിൽ പറയാണ് നീ വിശ്വസ്ത മനുഷ്യരെ തിരഞ്ഞെടുക്കണം ആരാണ് വിശ്വസ്ത മനുഷ്യർ ഈ നിധി അടുത്തവർക്കും കൂടെ പാസ് ഓൺ ചെയ്യുന്നവർ അവരോട് കൂടെ നശിപ്പിച്ച് കളയുന്നവരെ അല്ല God whatever you have listened from me whatever you have experienced in your personal life Timothy don't let it die with you choose faithful people who will go ahead with this talent ennodu ketta ee magathaya raksha ee nidhi adu ninnodu kuda nashikkirathu nee vishwastharaya manushare adu kayil kittiyal adum kondu odunna konda kodukkuna vishwastare kandathi avarude kayil kodukku and then he says endure hardship as a good soldier for a soldier his nation is the treasure thodunnu parayana oru nalla padayaliya pole adinu vendi undaguna pratisandhigal nee sahikkya for a good soldier his nation his pride is a nation the treasure is his nation for us the pride is the nation but the kingdom of god whom we are in oru nalla padayaliye sambandhiche avante pratisandhigalo prashnangalo avane vishayamalla marichu tande rajyamana angane anengil njanum ningalum deiva rajyathinte valiya sandesham aa valiya nidhi vagikkunna enikkum ningalkkum aa suvisheshanam nimittam undaguna oru pratisandhiyum namukku vishayamalla do we treasure the kingdom of god that is in us adhe nammude agathu vechirikkunna aa deiva rajyam ethom veliya nidhiyayi nammal kaanunnundo our attention is how can we get bigger and better but jesus said seek this kingdom and everything that you desire will be added to you nammal valappolum deiva rajyathinte vistrutiyekkal njan engane vishalanavum എന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ചുകൂടെ മെച്ചമാകുമെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയാണ് ആ ചിന്ത നീ വിട്ടിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്ക് ഇതൊക്കെ നിനക്ക് ആഡഡ് ആവും നിന്റെ പുറകെ വരും ഹാവ് യു വാച്ച്ഡ് എ സോൾജർ ഇൻ ആക്ഷൻ ഒരു പട്ടാളക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വെൻ ഹി ഈസ് ദേർ ടു ഡിഫൻഡ് ഹിസ് നേഷൻ ദ നേഷൻ ടേക്സ് കെയർ എവറി ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഒരു പടയാളി ആ തന്റെ യുദ്ധമുഖത്തെ രാഷ്ട്രത്തിന്റെ പരിപാലന സ്ഥാനത്ത് വിശ്വസ്തനായിട്ട് നിൽക്കുമ്പോൾ രാജ്യം ആ പടയാളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി കരുതും Everything that his household needs is taken care by the nation തനിക്ക് വേണ്ടതും തന്റെ വീട്ടിലേക്ക് വേണ്ടതും രാജ്യമാണ് നോക്കുന്നത് What is your treasure എന്റെ നിധി എന്താണ് എന്റെ രാജ്യമാണ് We say Jesus Christ is our Lord but if he and the message of salvation is the treasure then we will not keep quiet we will be concerned and say no this should not die with me this should go to the next generation nammal yeshu aan ende kartavu nu kevalam parayunnallo adu yeshuvinu velappettadum enikkum velappettadanengil ee suvishesham mattullavarilekku njan kodukkum and that is why the bible says what is that message john 3:16 listen carefully What was the message that Jesus said? യേശു ക്രിസ്തു പറഞ്ഞ ആ വിലപ്പെട്ട സന്ദേശം ആ നിധി ഏതാണ് യോഹന്നാൻ 3:16 I can feel the Holy Spirit already stirring up. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണർവ് തരുന്നു ഞാൻ ഗ്രഹിക്കുന്നു. I don't know about anyone of you but inside of me it is a fountain of life that is coming up. നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യം എനിക്കറിയില്ല പക്ഷേ ഈ വചനം ഞാൻ തന്നെ ശുശ്രൂഷിക്കുമ്പോൾ എൻ്റെ അകത്ത് എന്തോ കത്തി ജ്വലിക്കുന്നു. I might be ministering to you I might be ministering to myself. ഞാൻ ഒരുപക്ഷേ നിങ്ങളോട് ശുശ്രൂഷിക്കാനല്ലായിരിക്കും എന്നോട് തന്നെ ഞാൻ പ്രസംഗിക്കുന്നു. But if it is for you you will be stirred up today you will go out today and say no I am not ashamed of the gospel of Jesus Christ എന്നീ സന്ദേശം നിങ്ങളോട് ദൈവം സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ ഗ്രഹിച്ചാൽ ഇല്ല ഇനി ഞാൻ നാണിക്കത്തില്ല ലജ്ജിക്കത്തില്ല ഈ സുവിശേഷവുമായി ഞാൻ പുറപ്പെടും and that is why Paul says I am not ashamed of the gospel I know whom I have believed I know whom I have committed my life with അവനാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് ഈ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല ഞാൻ are vishwasikkunu ennu enikkariyam how many of you are truly believe jesus is alive yesu kartha vastavathil jeevanode undu
എന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? How many of you really believe he is coming back? യേശു വീണ്ടും വരും എന്ന് എത്ര പേര് വിശ്വസിക്കും? How many of you believe he has called us to have fellowship with him? തന്നോട് കൂടെ കൂട്ടായ്മയ്ക്കായിട്ട് നമ്മെ വിളിച്ചു എന്ന് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? Oh, if you believe it, shout a hallelujah. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ആർപ്പോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞു. Shout his wonderful name. ആ നാമത്തെ ഒന്ന് ആർപ്പോടെ സ്തുതിച്ചാൽ. Jesus. Jesus is my treasure. യേശു ആണ് എൻ്റെ നിധി. Oh, not that I have already attained, but I will press on. ഞാൻ ലഭിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. എനിക്ക് മുൻപോട്ട് കുതിക്കണം. Somehow I want to win another soul. എങ്ങനെയും എനിക്ക് ഒരു ആത്മാവിനെ കൊടുക്കണം. I want to express the love of God to the whole world. മുഴുവൻ ലോകത്തോടും ഈ ദൈവസ്നേഹം എനിക്ക് വിളിച്ചറിയിക്കണം. Oh, blessed be the name of Jesus. യേശു കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുന്നു. All those who are listening to me, all those who are here, go take an extra mile. Use the media, use everything to proclaim that good God is Jesus. Inna nevidi irunnu kelkunnavaru live aayittu kelkunnavaru ningade aduthu oru chuvadu kude ee suvishesham parayanittu eduthatte media ay upayogichatte phone ne upayogichatte suvishesham kodukkuva. You have been given talents. Everyone here has a talent. Do use that talent to the furtherance of the gospel of Jesus Christ. Ividikkunna orutharkkum edengilum oru mekhalayil oru kalivu ഒരു താലന്ത് ദൈവം തന്നിട്ടുണ്ട്. ഈ സുവിശേഷം കൊടുക്കാനായി ആ താലന്തിനെ ഇന്ന് മുതൽ ഉപയോഗിച്ചാൽ. Do not be afraid of man. Do not be afraid of anything. Because if God is for us, who can be against us? മനുഷ്യനെ ഭയപ്പെടരുത്, ഒന്നിനെയും ഭയപ്പെടരുത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? Oh, the holy calling, the choice of Jesus to choose us not by our works but by his grace, let that build up, let that stir up that I am appointed by God to preach him. നമ്മളെ വിളിച്ച ഈ വിശുദ്ധ വിളി നമ്മുടെ ഒരു നന്മ പ്രവൃത്തി കൊണ്ടല്ല, ആകയാൽ ആ വിളിയുടെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ നമുക്ക് മുൻപോട്ട് കുതിക്കാം. Oh, that is why in the book of Galatians Paul says, I am not chosen by man, not chosen by my parents, I am chosen by the will of God to do his will. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം പൗലോസ് ആരംഭിക്കുമ്പോൾ മനുഷ്യനിൽ നിന്നല്ല മനുഷ്യനാലുമല്ല ദൈവത്താൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. Everyone seated over here, everyone who is watching me, you are not by accident sitting here, I am not by accident preaching over here, it is his appointment with you today. ഇന്നിവിടെ നിന്ന് കേൾക്കുന്നവരും ലൈവ് ആയിട്ട് കാണുന്നവരും അറിഞ്ഞുകൊള്ളുക, ഇന്നി സന്ദേശം നീ കേൾക്കുമ്പോൾ ഇത് അബദ്ധത്തിൽ പറഞ്ഞതല്ല. ഈ സന്ദേശം ഒരിക്കൽ കൂടെ ദൈവം നിന്നോട് സംസാരിക്കും. It is your appointment with the Holy One today. ഇന്ന് ദൈവത്തോട് കൂടിയുള്ള നിന്റെ ഒരു കയറ്റുമുട്ടലാണ്. It is the holy appointment of Jesus with you, who is telling you, go preach the gospel. കർത്താവായ യേശുക്രിസ്തു ഇന്ന് നീയുമായിട്ട് ഒന്നുകൂടെ സന്ധിക്കുകയാണ്. ഇന്ന് ഇവിടെ വെച്ച് നിന്നോട് വീണ്ടും ഇടപെടുക, പോകുക സുവിശേഷത്തിന്റെ സാക്ഷിയാകുക. Go preach the gospel to the ends of the earth. Use every talent that is inside of you. പോകുക ഭൂലോകത്തിന്റെ അറ്റത്തോളം, പോകുക നിനക്ക് കിട്ടിയ കഴിവുകൾ സുവിശേഷത്തിനായി ഉപയോഗിക്കുക. Worship in the Holy Spirit. പരിശുദ്ധാത്മാവിൽ ആ ദൂത് ഏറ്റെടുത്ത് ആരാധിച്ചാട്ടെ. The good thing which is confirmed, the treasure that is committed to you, keep by the Holy Spirit who dwells in you. ദൈവം നിന്നെ പരമേൽപ്പിച്ച ആ ഉപനിധി നിന്നിലുള്ള പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊള്ളുക. പുരബല ബഹതുരാ റബോഷിൻ ദിരേ ദരേ ശതുരാ ദരം ധൂരവൽ ബരവ ക്രിയാനഗസ്യാം ധൂരവൽ കൗടാർ ജനം ധേ ഓര. ഐ നോ വൺ തിങ് ഒന്നെനിക്കറിയാം. ഐ നോ വൺ തിങ് ഫോർ ഷുവർ ഒന്നെനിക്ക് ഉറപ്പായിട്ട് അറിയാം. ദാറ്റ് ഇഫ് ദ ലോസ്റ്റ് ബിക്കംസ് വാല്യുബിൾ ഫോർ യു നഷ്ടപ്പെട്ട ഒരു ആത്മാവ് നീ വിലപ്പെട്ടതായി നിനക്ക് കാണുന്നെങ്കിൽ യു വിൽ ബിക്കം വെരി വെരി വാല്യുബിൾ ഫോർ ജീസസ് നീ യേശുവിനും ഏറ്റവും വിലപ്പെട്ടതായിരിക്കും. The Bible says, therefore endure the hardship as a good soldier of Jesus Christ. ആകയാൽ ക്രിസ്തു യേശുവിനെ നല്ല പടയാളിയായി ഈ സുവിശേഷം നിമിത്തമുള്ള കഷ്ടം സഹിക്കുക. It is carrying a treasure. ഇതൊരു നിധി, വിലപ്പെട്ട നിധി കൊണ്ടുപോകുന്നത് പോലെയാണ്. This treasure is the solution for everything. ഈ നിധി
സകല കാര്യത്തിനും പരിഹാരം കൊടുക്കുന്ന ഒരു നിധിയാണ്. As a soldier does not entangle in anything, his vision is focused. I am going to give this treasure as a soldier. Keep it by the Holy Spirit. Give it by the Holy Spirit. എന്നെ ഏൽപ്പിച്ച ഈ നിധി പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ സൂക്ഷിക്കുകയും അത് ആരെയൊക്കെ ഏൽപ്പിക്കാൻ കൊടുത്തതാണോ തന്നതാണോ അതും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പടയാളിയായി അതിനെ മറ്റൊന്നിലും ഞാൻ കുടുങ്ങത്തില്ല. ബിക്കോസ് ഐ ഹാവ് നോ ടൈം ടു വേസ്റ്റ്. കാരണം എന്തെന്നാൽ എനിക്ക് സമയം നഷ്ടപ്പെടുത്താനില്ല. It is an urgent call from the King of Kings. രാജാദി രാജാവ് തന്ന ഏറ്റവും അർജന്റ് വിളിയാണിത്. I am carrying the treasure he has given me. I cannot stop and talk to you and waste my time. I have to run forward. എന്നെ ഏൽപ്പിച്ച നിധി അത് സൂക്ഷിക്കുകയും എത്തേണ്ടടുത്ത് എത്തിക്കുകയും ചെയ്യുന്ന ഓട്ടത്തിലാണ് ഞാൻ. എനിക്ക് നിങ്ങളോട് അതും ഇതും പറഞ്ഞു നിൽക്കാൻ നേരമില്ല. Then Paul says it is like a person in athletics. For him the treasure is to get that crown plus bring pride to his nation. അടുത്തது അവിടെ പറയുന്ന ഉദാഹരണം ഒരു ഓട്ടക്കാരന്റേതാണ്. ഓട്ടക്കാരനെ സംബന്ധിച്ച് തന്റെ ആ കിരീടം പ്രാപിക്കുന്നതാണ് തന്റെ ഉപനിധി, തന്റെ നിധി. മാത്രമല്ല അതുവഴി തന്റെ രാഷ്ട്രത്തിന് അഭിമാനം കൊടുക്കും. He trains himself. He practices not only for himself. His pride, his winning that treasure becomes pride for many people. ഒരു ഓട്ടക്കാരൻ താൻ തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണ്, തൻ്റെ ശരീരത്തെ താൻ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. എന്തിനു വേണ്ടി? തനിക്ക് വേണ്ടി മാത്രമല്ല, താൻ അത് ആ പ്രൈസ് നേടുമ്പോൾ അനേകർക്കത് ബഹുമാനം, തൻ്റെ രാഷ്ട്രത്തിന് വേണ്ടി കൂടെ. He practices and makes other practice also. താനെ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല, നമ്മളുടെയും പ്രാക്ടീസ് ആക്കുകയാണ്. He is preparing because he knows at the end there is a crown. താനിതെല്ലാം ചെയ്യുന്നത് ഒടുവിൽ ഒരു കിരീടമുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. It is sure that if he competes according to the rules, he is going to reach there. തനിക്കറിയാം ആ ഓട്ടത്തിനുള്ള ചട്ടപ്രകാരം താന് അവിടെ മത്സരത്തിൽ പങ്കുകൊണ്ടാൽ ഒടുവിൽ തനിക്ക് ഒരു കിരീടമുണ്ട്. And then he says about a farmer. തുടർന്ന് മൂന്നാമത് അവിടെ പറയുന്നത് അധ്വാനിക്കുന്ന കൃഷിക്കാരനെ കുറിച്ച്. A farmer has a seed in him. That is his treasure. If he does not sow it, his family, the next generation, will suffer hunger. He will not keep it, but he will treasure it, sow it, and take it to the next generation. ഒരു കൃഷിക്കാരന്റെ കയ്യിലുള്ള ഒരു വിത്താണ്. താൻ അത് വിതയ്ക്കുന്നില്ലെങ്കിൽ തന്റെ തലമുറയ്ക്കും അനേകർക്കുമുള്ള വഴി അടച്ചു കളയുകയാണ്. ഓ, ഈ വർഷം നല്ല നെല്ല് കൊയ്ത്തു കിട്ടി, അതുകൊണ്ട് അതെല്ലാം സേഫിനകത്ത് പൂട്ടി വെക്കാം എന്ന് കർഷകൻ തീരുമാനിച്ചാൽ അതോടെ അയാളുടെ മന്ദ്യമാ മുമ്പോട്ട് മന്ദ്യമാ. But what does he do? He takes the best, sows it, so that this treasure will go ahead. എന്താണ് കർഷകൻ ചെയ്യുന്നത്? അത് നല്ലതാണെന്ന് പറഞ്ഞ് പൂട്ടി വെക്കാതെ അതിൽ വിത്തെടുത്ത് വിതച്ച് അത് അടുത്തവർക്ക് പകർന്നു കൊടുക്കും. The Bible says he enjoys the best. വചനം പറയുന്നു അവൻ ഏറ്റവും നല്ലത് അനുഭവിക്കും. God has given us something very treasurable, which is very valuable, that is Jesus, and through him the salvation. സ്വർഗ്ഗത്തിലെ ഏറ്റവും വിലപ്പെട്ടത്, ഏറ്റവും വലിയ നിധി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അത് യേശുവാണ്, യേശുവിന്റെ സുവിശേഷം. The Bible says, consider what I say, and may the Lord give you the understanding of all things. Remember that Jesus Christ, the seed of David, were raised from the dead according to the gospel. തുടർന്ന് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. ഞാൻ പറയുന്നത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ. I am going to preach this gospel. ഈ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന സുവിശേഷം, ഈ നിധി ഞാൻ പ്രസംഗിക്കാൻ പോവുകയാണ്. That is why all this is being said. ഇങ്ങനെ മുൻപ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇത് പറയാൻ വേണ്ടിയാണ് വന്നത്. Stir yourself. നിന്റെ കൃപാവരത്തെ പേടിക്കാതെ നീ ഉണർത്തിയെടുക്കുക. Don't be ashamed.
അതിനെ നീ ലജ്ജിക്കരുത് ബി ഫോർവേർഡ് ഗോ ഫോർവേർഡ് മുമ്പോട്ട് സുവിശേഷമായി പോക ഹി സേസ് ഐ വിൽ പ്രീച്ച് ദിസ് ഗോസ്പൽ Even if people call me a thief or a robber, I won't value that because I know that the devil wants to distract me by paying attention to them. I won't pay attention to them. I will pay attention and follow the author and finisher of my race, Jesus Christ. എന്നെ ജനങ്ങൾ ദുഷ്പ്രവൃത്തിക്കാർ എന്ന് വിളിച്ചാലും ഞാൻ അത് ശ്രദ്ധിച്ച് നിൽക്കില്ല. അവരോട് മറുപടി പറഞ്ഞു അവർ പറഞ്ഞതിൽ മനം തകർന്ന് ഞാൻ ഇരുന്നാൽ ഒക്കില്ല. എന്നെ ഏൽപ്പിച്ചത് ഒരു നിധിയാണ്. ഈ നിധി അവസാനത്തെ ആൾക്കും കൊടുക്കുവാൻ ഞാൻ മുൻപോട്ട് കുതിക്കും. I am going to preach Jesus is alive. I am going to preach that he abolished death. I am going to preach that salvation is free to whole humanity. I am not going to be ashamed of this gospel. മരണം നീക്കി യേശു അക്ഷയതം നൽകിയെന്നും അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെന്നും അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഈ നന്മയുണ്ടെന്നും ലജ്ജിക്കാതെ ഞാൻ ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. Your life and my life should reflect that Jesus is alive. എൻ്റെ ജീവിതവും നിങ്ങളുടെ ജീവിതവും ആ ജീവിതം കാണുന്നവർ യേശു ജീവിക്കുന്നെന്ന് മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ആ കർത്താവിനെ നമ്മൾ പ്രതിബിംബിക്കണം. Today is gone. Today is gone. ഇന്നത്തെ ദിവസം ഇതാ പോവുകയാണ്. That is why the Bible says. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്. Redeeming your time. Knowing the will of God. ദൈവത്തിന്റെ ഹിതം ഇന്നതെന്ന് പരിശോധിച്ചുകൊണ്ട് സമയം തക്കത്തിൽ വിനിയോഗിക്കുക. We have been chosen. നാം തിരഞ്ഞെടുക്കപ്പെട്ടു. Entrusted a treasure. നമ്മുടെ കയ്യിൽ ഒരു വലിയ നിധി ദൈവമേൽപ്പിച്ചു. By kept by the Holy Spirit. ആ നിധി ഇന്നുവരെയും നഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു. Choice is ours. തുടർന്ന് തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. We can become a soldier who is not paying attention and sleep. നമുക്ക് വേണമെങ്കിൽ യുദ്ധമുന്നണിയിൽ നോക്കാത്ത ഒരു പട്ടാളക്കാരനായി കിടന്നുറങ്ങാൻ പറ്റും. He is trained, he is given everything, he is taken care of, but he is sleeping. രാജ്യം തനിക്ക് വേണ്ടതെല്ലാം കൊടുത്തു തന്നെ കരുതി, പക്ഷെ അവൻ ഇതാ ഉറങ്ങുകയാണ്. He is not concerned about what happens to others. മറ്റുള്ളവരെ കുറിച്ച് തനിക്ക് വിചാരപ്പെടാതെ കിടന്നുറങ്ങാം. Or like an athlete who wakes up one day before the competition. അതല്ലെങ്കിൽ ആ കോമ്പറ്റീഷന്റെ ഒരു ദിവസം മുമ്പ് മാത്രം ഉണരുന്ന ഒരാളെ പോലെ. Or like the farmer who keeps the seed and sleeps and says everything will be okay. അല്ലെങ്കിൽ തന്റെ കിട്ടിയ വിത്ത് മുഴുവൻ അറയിൽ പൂട്ടിയിട്ടിട്ട് എല്ലാം ശരിയായിക്കോളൂ എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന ആളെ പോലെ. Oh no 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 I won't be like them. ഇല്ലില്ല, അവരിൽ ഒരാളെ പോലെ ഞാൻ ആകില്ല. I am going to be like a good soldier. ഞാൻ ഒരു നല്ല പടയാളിയാകാൻ ആണ്. I am going to be a good athlete. ഞാൻ ഒരു നല്ല ഓട്ടക്കാരനാകാൻ ആണ്. I will have faith like a farmer. ഞാൻ ഒരു ഒരു കർഷകനെ പോലെ വിതയ്ക്കുന്നതിൽ വിശ്വാസം. Because I know and I know and I know that the thing that is entrusted to me might not have value for others, but for me it is a treasure. The gospel is foolishness for those who are perishing, but for me it is the power of God unto salvation. കാരണം എന്നെ ഏൽപ്പിച്ച ഈ നിധി ഒത്തിരി പേർക്ക് ഇതുവരെ മടയത്തരമായിട്ട് തോന്നിയേക്കാം, പക്ഷേ എനിക്കറിയാം ഇതിന് മാത്രമേ രക്ഷിക്കാനൊക്കത്തുള്ളൂ. ഇതാണ് ഏറ്റവും വിലപ്പെട്ടത്. മറ്റുള്ളവരുടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ നോക്കില്ല. എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ഈ സുവിശേഷവുമായി മുമ്പോട്ട്. നശിച്ചു പോകുന്ന ലോകത്തിന് ഇത് മൗഢ്യമാണ്, എന്നാൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഇത് ദൈവശക്തിയാണ്. വലിയൊരു തോരൊരു നിക്ഷേപമാണ്. For the world, this is the wisdom of the world. It's all foolishness. It is all perishing. But for you and me, this is the power of God which raised Jesus from the dead. The same power resting inside of you. The same ability resting inside of you. What are we doing? Let us arise and say like Paul, I am going to press forward. I will forget the behind and go beyond towards the call that God has called me. ലോകക്കാരെ സംബന്ധിച്ച് ഇത് ബോഷത്വവും മൗഢ്യമായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം, അതേ ദൈവശക്തി എന്റെ അകത്തുണ്ട്. ആകയാൽ പിമ്പിലുള്ളത് മറന്ന് മുമ്പിലേക്ക് കാഞ്ഞുകൊണ്ട് എന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിക്കും. I won't wait for someone to encourage me. I won't give ear to people who criticize me. I will encourage myself in the Lord and I will say, this is the day that the Lord has
made. I will dance and rejoice. I am going forward. I am not going to wait for anybody. Agayal vera arengilum vannu enne paranju prolsaagippikan prolsaagana vaakkukalkku njan kaathirikkilla marichu vera arengilum enne vimarsichal enne dushpravartikar ennu vilichal avarude vaakkukalum njan thalarugiyilla marichu njan enne thanne njan prolsaagippikum kaaranam enne elpichavan ende koode undu adu nivarthippan njan samarpikkum. I will not be afraid of man. I don't need compliment of man, because man did not choose me. He chose me. He entrusted me. He saved me. I am going all out for him. Manushane njan bayapadugiyilla manushane innu oru prathibalavum enikku adinu vendathanum kaaranam enne vilichavan deivam paramelpichavan deivam njan adu nivarthikkum njan munpottu povum. I know that a great harvest has already started. Enikkariyam oru koyithu ippol thanne thodangi kazhinju. I can see already the great harvest coming in. Valiya oru koyithu da varunnu adu enikku aalmaavil kaanam. Jesus says, pray for the Lord of harvest to send more laborers to carry the harvest into the Father's house. Yesu parayunu koyithinu vendi velakare koodal velakare aikkuvan kaaranam ee koyithu tholil vagikkuna pudhi oru thalamura munbottu varatte. I am going to study. I am going to become a doctor. I am going to become an engineer. I will be a good workman. Everything is good, but this I am doing so that I can penetrate into areas where I can glorify God. Njan oru doctor avu, njan oru engineer avu, njan oru business karanavu adil thrupti padanalla marichu enne eppicha nidhi avade okka palarkum kodukkuvan avadekku kayari selluvan oru vazhiyanathu. Oh, today the time is now. The choice is yours. Either you can sleep or you will arise from the sleep and say, enough of sleeping. I am going to redeem my time from today. Samayam ippolana theranjedukkanda ningalana venamengil urangi kadakkam allengil chaadi elunnittu enne elpicha nidhi njan kodukkum ennu theermanikka. Oh, rabagasandare, the stirring up of the Holy Spirit is happening all over the globe. ഓ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പരിവർത്തനം ലോകമാകെ സംഭവിക്കുക. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഹാർവെസ്റ്റ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഓൾ ഓവർ ദ ഗ്ലോബ്. ലോകമെമ്പാടും വലിയൊരു കൊയ്ത്താണ് നടക്കുന്നത്. ഐദർ വി കൻ ലുക്ക് ഡൗൺ ആൻഡ് ലുക്ക് അറ്റ് ഓൾ ദ പ്രോബ്ലംസ് ദാറ്റ് ആർ സറൗണ്ടിങ് അസ്, ബട്ട് ജീസസ് വിൽ സേ, ലുക്ക് അപ്പ്, ദ ഹാർവെസ്റ്റ് ഈസ് ഓൾറെഡി വൈറ്റ്. കർത്താവായ യേശു ഒരിക്കൽ പറഞ്ഞു, തല ഉയർത്തി അപ്പോൾ കൊയ്ത്തിനായി വയലുകൾ വെളുത്തത് കാണാം. വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കി, നമ്മുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് നോക്കി, സംഭവങ്ങളിലേക്ക് നോക്കി നമുക്ക് താഴോട്ട് കുനിഞ്ഞിരിക്കാം. എന്നാൽ അതിൽ നിന്നൊക്കെ കണ്ണൊന്ന് ഉയർത്തിയാൽ ഇപ്പോഴാണ് കൊയ്ത്തിന്റെ സമയം. When you look into the future, when you look into the harvest coming, everything else will be under your feet. You will be above and never beneath. You will be the head and never the tail, because your Lord is Jesus. നീ ഭാവിയിലേക്കാണ് നോക്കുന്നതെങ്കിൽ, നിന്റെ ദൗത്യത്തിലേക്കാണ് നോക്കുന്നതെങ്കിൽ, മറ്റെല്ലാ കാര്യങ്ങളും നിന്റെ കാൽ കീഴിലാകും, കാരണം നിന്റെ കർത്താവ് യേശുവ. ഗോ 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 ഓൾ ഔട്ട്. ഗോ പ്രീച്ച് ദ ഗോസ്പൽ. ഗോ ബി എ വിറ്റ്നസ്. ദ ഫയർ ഓഫ് ഗോഡ് വിൽ എംപവർ യു. ദ ഹോളി സ്പിരിറ്റ് വിച്ച് ഹാസ് ഗിവൻ യു ദ ട്രഷർ വിൽ കീപ് യു. ഗോ ഫോർവേർഡ്. അകേൽ പോക, പോക, ഇറങ്ങി പുറപ്പെടുക. സുവിശേഷത്തിന്റെ സാക്ഷിയാക. നിന്റെ അകത്ത് ഏൽപ്പിച്ച നിധി ഏൽപ്പിക്കപ്പെട്ടതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളും. മാത്രമല്ല, ഈ സുവിശേഷം ധൈര്യത്തോടെ കൊടുക്കാൻ ഇതേ പരിശുദ്ധാത്മാവ് നിനക്ക് ശക്തി പകരും. Oh, go, go to the housetop, go to the streets, proclaim Jesus is alive, proclaim to the world there is hope in Jesus. നിന്റെ വീടിന്റെ മുകളിൽ കയറുന്ന ഈ സുവിശേഷം വിളിച്ചു പറയുക. ആ തെരുവിലേക്ക് ഇറങ്ങി ഈ സുവിശേഷം വിളിച്ചു പറയുക, ഇതാണ് നിധി. Oh, lift your hand and worship in the Holy Spirit. Karangalu yerthi almaavil devathe sudicha. It is a stirring up happening. Everyone who is listening to me in the house, might be in the office, wherever you are, there is a stirring up. God is looking for a vessel who will have full attention on him, that he may prove his power through you. Oh, veettilayirikkunnavar kettondirikkunnavar enne kelkkunna orottarum devathinte valiya oru chalanam parishuddhaatmavinte oru chalanam velpichu kodukkunna makkalil ippol sambhavikkuka. It is not only in this auditorium, it is happening all over the globe. Wherever you are, the Spirit of God
God is hovering upon you. ഈ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല ലോകത്തിൽ എവിടെയിരുന്നാണ് ഇത് കേൾക്കുന്നെങ്കിലും നിങ്ങളുടെ ആത്മാവിലേക്ക് ഒരു പുതിയ ചലനം കർത്താവ് തരികയാണ്. Stop making excuses and say, arise, I am going to arise, I am going to arise. I'm not going to wait for anyone. Just like Peter, when he heard the call, come, he jumped into the sea. Agayal olu 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 paranjondirikkade aa Petrosine pole irangi porappadan paranjappol aarude abhiprayam nokkade vellathilekku irangi pole step edukkuka. Do not look at the past, do not look at anyone else, you step out because Jesus is waiting for you. Kazhinja kaalangalile sambhavangalilekku nokkirikkade idathekku malathekku nokkade ninne vilikkunnavante vilikku aichuvadu vekkuka. Alarm set inside of me, alarm broke me up, I want it to the whole church. Come on, arise, we have been chosen as an apostolic community. Devathinte parishuddhaalmavu kazhinja divasam ende agathore alarm adichu enne unarthirikkayan endinennariyamo ningale endavare unarthan. Oh, the sheep is getting scattered, all the churches are being misled. Jesus is having compassion, but he needs someone to go and preach the right message that he is alive and real. Aadugal chidarugeyum aa sandesham seriyaya reethil kelkkaadirikkeyum cheyumbol confusion aagumbol yathartha sathya suvishesham Kristuvinte vajanam aadugalkku pagarthu kodukkuvan nammale ezhunnelpikkuka. Oh, the power of God is here. ദൈവശക്തി ഇവിടെ ഉണ്ട്. Oh, the power of God is here. ദൈവത്തിന്റെ ശക്തി ഇവിടെ ഉണ്ട്. The anointing is hitting everybody who are thirsty today. ഇന്ന് അതിനായി ദാഹിക്കുന്ന എല്ലാവരുടെ മേലും കർത്താവ് അഭിഷേകം പകരും. Oh, anointing is everywhere. അഭിഷേകം ഓരോ സ്ഥലത്തും വ്യാപരിക്കുക. Open your mouth and worship in the spirit. ഇപ്പോൾ തന്നെ ഓരോരുത്തരുടെ മേലും പകരുന്നു കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചു. Use your talent, use every step you have. Go and say Jesus is alive. നിങ്ങളുടെ കഴിവുകളും നിങ്ങൾക്കുള്ളതൊക്കെ ഈ സുവിശേഷത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Everywhere such a powerful presence of God is hovering. എല്ലായിടത്തും ഇതാ അതിശക്തമായ ദൈവകൃപ വ്യാപരിക്കുന്നു. Oh Jesus. യേശുവേ. Jesus. യേശുവേ. Jesus. യേശുവേ. As the anointing is flowing. അഭിഷേകം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. Sick bodies are getting healed in Jesus name. ഇപ്പോൾ തന്നെ രോഗമുള്ള ശരീരങ്ങൾ സൗഖ്യമാകും. Every challenges, mountains are going away in Jesus name. എന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ വെല്ലുവിളികളും എല്ലാ പർവ്വതങ്ങളും യേശുവിൻ നാമത്തിൽ മാറി പോകുന്നു. When you put one step forward, every chains will be broken away. Jesus Christ is setting everyone free. നീ ഒരു ചുവട് മുമ്പോട്ട് വെക്കുമ്പോൾ മുമ്പിലുള്ള എല്ലാ പർവ്വതങ്ങളും മാറി പോകും. ഓ റബസ്സേ കലറി ബറിയാന്തരദര ബഷസ്സേദലരകേ റീബലരക സന്ദര വാതരദ അന്യ ഭാഷയിൽ കരങ്ങളൊക്കെ അടിച്ച് അന്യ ഭാഷയിൽ രേഖോ രാക്ഷസ്യാധുരേലേ ബൈ ഫെയ്ത്ത് ഗോ അഹെഡ്. By faith preach the gospel. വിശ്വാസത്താൽ മുമ്പോട്ട് പോവുക, വിശ്വാസത്താൽ മുമ്പോട്ട് ചുവടുകൾ വെക്കുക.